ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സപ്താന് സർഗങ്ങൾ സപ്താന്ന സർഗാത്മകമായ നാമരൂപ പ്രപഞ്ചം ധനം കൊണ്ട് ഉള്ള ധനപ്രയോജ്യ കർമ്മം അത് സപ്താന് സർഗമാണ് അത് ആരുടെയാണ് ധനം ആരുടെയാണ് അത് ഒരേ പരമാത്മാവിൻ്റെയാണ് സർവം കൽവിതം ബ്രഹ്മ എന്ന ഏക ആയിട്ടുള്ള ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ ആ പരമാത്മാവിൻ്റെയാണ് പ്രാണികൾ കേവലം അഹങ്കാരം തഥാ മമാകാരം ചെയ്യുകയാണ് ഈ സത്യമറിഞ്ഞാൽ ജ്ഞാനിയായാൽ അഹങ്കാരമാകട്ടെ മമാകാരമാവട്ടെയില്ല രണ്ടുമില്ല സമർപ്പേ ഇങ്ങനെയാണ് പൂജാസമയത്ത് ജ്ഞാനികളായ ഭക്തന്മാർ ഭാവന ചെയ്യുന്നത് ഹേ ഗോവിന്ദ ഗവാം ഇന്ദ്ര ഗോവിന്ദ എല്ലാ ധർമ്മങ്ങളുടെയും അധിപതിയായ എല്ലാ വസ്തുവിലുമിരിക്കുന്ന ധർമ്മങ്ങൾ ഏതൊരുവന്റെ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് നടക്കുന്നുവോ കണ്ണിണത്തല്ലിനാൽ നടക്കുന്നുവോ ഹേ ഗോവിന്ദ അങ്ങയുടെ വസ്തു അങ്ങയ്ക്കായി സമർപ്പിക്കും എൻ്റെ വസ്തു ഞാൻ കൊണ്ടുവന്ന വസ്തു ഞാൻ അധ്വാനിച്ചെടുത്ത വസ്തു എന്നല്ല ഈശ്വര സൃഷ്ടി അതിൽ എൻ്റെ ഭാവനയും എൻ്റെ കർമ്മങ്ങളും ഈശ്വരൻ്റേത് തന്നെയായത് അതിനോട് ചേർന്ന് ജീവസൃഷ്ടിയായി വികസിക്കുന്നു എൻ്റെ ബോധം അങ്ങയുടേതാണ് ഞാൻ ആധാരമായി സ്വീകരിച്ച വസ്തുക്കളെല്ലാം അങ്ങയുടേതാണ് അങ്ങയുടേതായ ഈ വസ്തുക്കളെയെല്ലാം ഞാൻ അങ്ങയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കും ജ്ഞാനികൾ പൂജാസമയത്തിങ്ങനെ ഭാവന ചെയ്യുന്നു സകല വസ്തുക്കളും പരമാത്മാവിനു സമർപ്പിച്ചതാണ് അതിനെ തന്നെയാണ് ഞാൻ സമർപ്പിക്കുന്നത് എങ്ങനെ ഹിന്ദിയിൽ അതിൻ്റെ ഭാഷാന്തരമാണ് എന്നാൽ മനുഷ്യൻ ഈ വസ്തുക്കളുടെയെല്ലാം ഉടമസ്ഥത തൻ്റെയെന്നു മാനിക്കുന്നു ലോകർ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ധനമുപയോഗിച്ച് ഭഗവാന്റെ സേവയെ ചെയ്യുന്നു എന്നാണ് ഒരു സേട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാൻ എന്നും ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഓരോ രൂപാർപ്പിക്കുമെന്നാണ് മറ്റൊരാൾ പറയുന്നത് ഞാനെന്നും ഭഗവാനെ തിരികത്തിക്കുമെന്നാണ് പൂജാരിയോട് പറയുന്നത് തന്നെ എനിക്ക് വരാൻ കഴിയാത്ത ദിവസം നിങ്ങൾ ആ തിരിയൊന്ന് കത്തിക്കണമെന്നാണ് അതിനുള്ള പൈസ ഞാൻ തന്നേക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണ് എന്നാൽ അതിൽ ഞാനെന്ന അഹങ്കാരമുണ്ട് അത് തെറ്റാണ് കർമ്മത്തിൽ കർത്തൃത്വവും ഫലത്തിൽ ഭോക്തൃത്വവും രണ്ടും അജ്ഞാനത്തിൻ്റെ അഭ്യാസത്തിൻ്റെ ഫലമാണ് കർമ്മത്തിൽ ഞാൻ കർത്താവാണ് എന്നിങ്ങനെ ഉള്ളത് അഹങ്കാരമാണ്മജന്യഗൃഹാദികളിൽ ഇതെന്റെയാണ് എന്നിങ്ങനെ മമാഹാരമാണ് കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും രൂപാന്തരം അഹങ്കാരവും മമാകാരവും രണ്ടും അത് രണ്ടും ത്യാജ്യമാണ് എന്തുകൊണ്ടെന്നാൽ കർത്താവും ഭോക്താവും എല്ലാം പരമേശ്വരനാണ് പരമാത്മാവാണ് കസ്യ എന്നതിന് ഏകസ്യ എന്നിങ്ങനെ അർത്ഥം ഭാഷ്യത്തിലില്ല എന്നാൽ ഭാഷ്യകാരൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ധനപ്രയുക്ത കർമ്മപ്രയുക്ത സപ്താന്മെന്നു പറഞ്ഞിട്ടില്ല എന്നാൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ആത്മന ഏ വേദം സർവാത്മൈ വേദം സർവം ആത്മന ഏ വേദം സർവാത്മൈ വേദം സർവം ഈ ജഗത്താകെ പരമാത്മാവിൻ്റെ തന്നെയാണ് ഇതം സർവം എന്നത് ധനത്തിൻ്റെ അർത്ഥമാണ് ആത്മനയേവ ഇത് കസ്യ എന്നതിൻ്റെ അർത്ഥമാണ് ഇതം സർവം എന്ന ധനത്തെയും ആത്മനയേവ എന്നത് കസ്യ എന്നതിൻ്റെയും അർത്ഥമാണ് കസ്യ എന്നതിൽ ഏകാരത്തിൻ്റെ ലോപം ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഈ വിചാരം കൊണ്ടൊരു കാര്യം മനസ്സിലായി കർത്തൃത്വം തഥാ ഭോക്തൃത്വം കർത്തൃത്വവും ഭോക്തൃത്വവും പരമാത്മാവിലാണ് പരമേശ്വരനിലാണ് അഹവും മമതയും അഹങ്കാരവും മമതയും പരമാത്മാവിൽ തന്നെ ആയിരിക്കണം നമ്മിലായിക്കൂട എന്നാൽ പരമാത്മാവിൽ അഹങ്കാരാതി എങ്ങനെയുണ്ടാകും ഭാഷ്യകാരൻ പറഞ്ഞു അതോ മിഥ്യാവിഷയാം ഘൃതിം മാകാർഷിത്യർത്ഥ അതോ മിഥ്യാവിഷയാം ഗൃതിം കാർഷിത്യർത്ഥ കർത്തൃഭോക്തൃത്വാദി തഥാ കർമ്മതഫലമായ സംസാരം എല്ലാം പരമാത്മാവിൽ കൽപ്പിതമാണ് മിഥ്യയാണ് കസ്യ എന്നതിന് ഏകസ്യ അർത്ഥമാണ് അങ്ങനെ ഒന്നു മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതം സർവം എപ്രകാരമാണ് ഏകവും അനേകവും വിപ്രതിഷിദ്ധമാണ് അതുകൊണ്ട് ആത്മൈവേദം സർവം എന്ന് പറഞ്ഞു ആത്മാവ് തന്നെ എല്ലാമാണെങ്കിൽ അനേക പ്രതീതമാവുന്നതെങ്ങനെ അതിൻ്റെ ഉത്തരം മിഥ്യ എന്നാണ് എപ്രകാരം ഉറങ്ങുന്ന ഒരാൾ അനേക വസ്തുക്കൾ കാണുന്നു എങ്കിൽ അദ്വൈത പ്രപഞ്ചം മിഥ്യയാണ് ഉറങ്ങുന്ന ഒരാൾ സ്വപ്നത്തിൽ അനേക വസ്തുക്കളെ കാണുന്നു എങ്കിൽ അദ്വൈത ആ ദ്വൈത പ്രപഞ്ചം ആ കാണുന്ന ദ്വൈത പ്രപഞ്ചം അനേകമായി കാണുന്ന ത്വൈത പ്രപഞ്ചം മിഥ്യയാണ് അതുപോലെ തന്നെ ഈ ജാഗ്രത് പ്രപഞ്ചവും മിഥ്യ കല്പിതമാണ് മറ്റൊരു തരത്തിലും നമുക്ക് ഈ ശ്ലോകത്തെ നോക്കാം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുജീത മാഗൃത കസ്യസ്വിധനം മന്ത്രത്തിൽ വരുന്ന പ്രത്യേക പദങ്ങളുടെ അർത്ഥം ഭാവാർത്ഥവും സൂചിതാർത്ഥവും നമ്മളിവിടെ വരെ പറഞ്ഞു ഇനിയെല്ലാം ചേർത്ത വ്യാഖ്യാർത്ഥത്തിനുമേൽ ഒന്ന് സിംഹാവലോകനം ചെയ്യാം മന്ത്രത്തിൽ വരുന്ന പ്രത്യേകം പ്രത്യേകം പദങ്ങളുടെ അർത്ഥം അതുപോലെ തന്നെ അവയുടെ ഭാവാർത്ഥം സൂചിതാർത്ഥം ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു തോന്നുന്നത് ഇനി ഇതിനെ മുഴുവനായി ചേർത്ത് വാക്യാർത്ഥത്തിനുമേൽ ഒരു സിംഹാവലോകനമാവാം മന്ത്രം മുഴുവനായി എന്താണ് താല്പര്യാർത്ഥം സംസാരത്തിൻ്റെ മൂലരൂപത്തിൽ മൂന്ന് ദോഷങ്ങളെ നേരത്തെ പറഞ്ഞു അവിദ്യ കാമം കർമ്മം ഇതിൽ അവിദ്യ പ്രഥമ ദോഷമാണ് അവിദ്യ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് സ്വരൂപ ആവരണം സ്വരൂപ ആവരണം മറ്റത് അന്യാർത്ഥ വിക്ഷേപണം അവിദ്യയുടെ രണ്ട് തലങ്ങളാണിവ വിക്ഷേപണം സ്വരൂപാവരണത്തിന് ദാർഢ്യം നൽകുകയാണ് ചെയ്യുന്നത് വിക്ഷേപമുണ്ടായിട്ടില്ലെങ്കിൽ സാമാന്യജ്ഞാനം കൊണ്ട് സ്വരൂപാവരണത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ വിക്ഷേപമുണ്ടായാൽ പിന്നെ അത് നശിപ്പിക്കാൻ കഴിയില്ല വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് നീളമുള്ള എന്തോ സാധനം കിടക്കുന്നു ആദ്യത്തെ ആൾ വിചാരിച്ചു എന്തോ ഒന്ന് കിടപ്പുണ്ട് രണ്ടാമത്തെയൾ നോക്കി അത് സർപ്പമാണ് വീട്ടിലെത്തിയതും പറഞ്ഞു വഴിയിലെന്തോ ഒരു സാധനം നീളത്തിൽ കിടക്കുന്നത് കണ്ടു കേട്ടുകൊണ്ടിരുന്ന വൃദ്ധൻ പറഞ്ഞു അത് കയറായിരിക്കും ആദ്യം പറഞ്ഞവൻ പറഞ്ഞു ശരിയാണ് എന്നാൽ രണ്ടാമത്തവൻ തർക്കിച്ചു ബാബ അത് സർപ്പമായിരുന്നു ബാബ വിചാരിക്കുന്ന പോലെ കയറൊന്നുമല്ല ഒരു സർപ്പമാണ് അവിടെ കിടന്നത് ഞാൻ കണ്ടതാണ് വൃദ്ധൻ വീണ്ടും പറഞ്ഞു സർപ്പം എവിടെ നിന്ന് വരാൻ ആ വഴിയിൽ എവിടെ നിന്ന് സർപ്പം വരുന്നത് കയറാണ് വീണ്ടും മറ്റേയാൾ പറഞ്ഞു അല്ല ബാബ ഞാൻ സ്പഷ്ടമായി കണ്ടത് അത് സർപ്പമാണ് അയാളുടെ മായ പ്രകാശിക്കുന്നു ആദ്യത്തെ ആളുടെ സംശയം നീങ്ങി അത് കയറാണ് എന്തുകൊണ്ട് രണ്ടുപേരുടെയും അജ്ഞാനം തുല്യമാണ് ആദ്യത്തെ ആളിൽ വിക്ഷേപമുണ്ടായിരുന്നില്ല വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം വിക്ഷേപിച്ച് ഇത് പുത്രൻ ഇത് പതി ഇങ്ങനെയൊക്കെ വന്നാൽ വിക്ഷേപമാകുന്ന മായയിൽ നിൽക്കുമ്പോൾ ആവരണത്തിന് ദാർഢ്യമുണ്ടാവും ആവരണത്തിന് ദാർഢ്യം വരുത്തുന്ന വിക്ഷേപമുണ്ടായാൽ ആവരണം മാറാൻ വിഷമമുണ്ടാവും ആവരണം മാറാതെ അവിദ്യ മാറില്ല അവിദ്യ മാറാതെ വസ്തുബോധവും ഉണ്ടാവില്ല വിക്ഷേപാവരണങ്ങളുടെ ചേർന്നുള്ള കളി അതിൽ തമസ് ആവരണമുണ്ടാക്കുകയും രജസ് വിക്ഷേപിക്കുകയും ചെയ്യുകയാണ് രജസിൻ്റെ വിക്ഷേപം തമസിനോടൊപ്പം ചേരുന്നില്ലെങ്കിൽ സത്വപ്രകാശത്തിൽ മായ നീങ്ങും ഉപദേശത്തിൽ നീങ്ങും തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളെ കേൾക്കുമ്പോൾ ആവരണത്തോടൊപ്പം വിക്ഷേപമുണ്ടായിട്ടില്ലെങ്കിൽ പ്രഥമ ശ്രവണത്തിൽ തന്നെ തത്വബോധമുദിക്കും തത്വബോധമുദിക്കുന്നതിന് ശ്രവണത്താൽ തന്നെ മനസ്സിലാകുന്നതിന് ആവരണത്തോടൊപ്പം വിക്ഷേപമുണ്ടാവരുത് വിക്ഷേപവും കൂടി ഉണ്ടാകുമ്പോഴാണ് ആവരണം മാറാൻ വിഷമമുണ്ടാകുന്നത് ആവരണത്തിന് ദാർഢ്യം നൽകുന്നത് വിക്ഷേപമാണ് ആദ്യത്തെ ആളിൻ്റെ സംശയം നീങ്ങി രണ്ടാമത്തെ ആളിൻ്റെ നീങ്ങിയില്ല കാരണം വിക്ഷേപമുണ്ടായിരുന്നു എന്നാൽ രണ്ടാമൻ അദ്ദേഹത്തിൽ സർപ്പ ആവരണവും വിക്ഷേപവും കൊണ്ട് വസ്തു സുദൃഢമായി ആവൃതമായിരിക്കുന്നു ഇത് യത്കിഞ്ച ജഗത്യാം ജഗത് ആണ് അത് വിക്ഷേപമാണ് അതിന് കാരണം ബ്രഹ്മത്തിൻ്റെ സാമാന്യജ്ഞാനമുണ്ടായാൽ ആവരണം പോകുന്നില്ല ഇത് പുഷ്പമാണ് ഇവിടെയാണ് എന്നതിനെ അതുകൊണ്ട് ബ്രഹ്മം എന്നു മാനിക്കുന്നില്ല ഇത് പുഷ്പമാണ് ഇവിടെയാണ് എന്ന് അതിനെ അതുകൊണ്ട് ബ്രഹ്മം എന്ന് മാനിക്കുന്നില്ല കാരണം പുഷ്പ വിക്ഷേപം അവിടെയുണ്ട് അസ്ഥി ബ്രാഹ്മം കൊണ്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നു പുഷ്പാദി സകലത്തിലും വ്യാപകമായ ഏതെങ്കിലും ബ്രഹ്മനാമത്തിലുള്ള വസ്തു ഉണ്ട് ഉണ്ട് എന്ന ശബ്ദം കൊണ്ട് പുഷ്പത്തിൻ്റെ അഭിധാനം ഉളവാകുന്നു ആ ഉണ്ട് എന്ന ശബ്ദം ഉണ്മ അസ്ഥി അതുകൊണ്ട് നമ്മൾ ഉണ്മയെ ബോധ്യപ്പെടുന്നു ആ ഉണ്മയിലേക്കാണ് പുഷ്പമുണ്ട് പുഷ്പത്തിന് ആധാരമായ വസ്തു നമുക്ക് ബോധ്യമാകാതിരിക്കുന്നത് അത് വിക്ഷേപമായ പുഷ്പം വന്നതുകൊണ്ടാണ് പുഷ്പ അഭിധാനം ഉളവാകുന്നതുകൊണ്ടാണ് ആ ആവരണത്തിൻ്റെ നിവൃത്തിക്ക് ഈശാവാസ്യം എന്ന ഉപദേശമാണ് കിഞ്ച ജഗത്യാം ജഗത് അതാണ് വിക്ഷേപം അത് ആവരണം കൊണ്ടുണ്ടായതാണ് അതിനുള്ള ആവരണം മാറാനുള്ള അറിവ് ഈശാവാസ്യമെന്ന ഉപദേശമാണ് ഇവിടെ ബ്രഹ്മം സ്വയം ജ്ഞാനസ്വരൂപമാണെന്നതാണ് അപ്പോൾ വിലക്ഷണമായ കാര്യം അജ്ഞാനസ് ആ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തെ അവിദ്യയും വിക്ഷേപവും ആവരണം ചെയ്യുന്നു ആവരണ വിക്ഷേപങ്ങളാകുന്ന അവിദ്യ അവിടെ കടന്നുവരികയും വിക്ഷേപം മൂലം ആവരണം ദൃഢമാവുകയും ചെയ്യുന്നു ബ്രഹ്മത്തെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിനെ ബ്രഹ്മം എങ്ങനെ ആച്ഛാദനം ചെയ്യും എന്തൊരു വിടംബനമാണിത് സൂര്യനെ തമസ് ആവരണം ചെയ്യുന്നു ഇരുട്ടാകട്ട സൂര്യൻ വരുമ്പോൾ പോകുന്നതാണ് അത് പോകുന്നില്ല സൂര്യനെ തന്നെ ചുറ്റുകയാണെങ്കിൽ അതിനെ സൂര്യൻ എങ്ങനെ ആച്ഛാദനം ചെയ്യും ഈശാവാസ്യമിതം സർവമിഞ്ച ജഗത്യം ജഗത് എന്ന മന്ത്രത്തിൽ ീശ്വരനാൽ ആച്ഛാദിതമാക്കണം കൊണ്ട് ജഗത്തിനെ മൂടണം എന്ന് നാം ആദ്യം പറഞ്ഞു എങ്ങനെയാണ് ഈശ്വരനെ കൊണ്ട് മൂടുക ഈശ്വരനെ മൂടുന്ന അവിദ്യാസ്വരൂപമായ വിക്ഷേപാവരണ ശക്തികൾ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യുക ഉത്തരം ഉത്തരമിതാണ് അവിദ്യ ഇരുട്ടിൽ നിന്ന് കുറച്ചു വിലക്ഷണമാണ് ഇരുട്ടിനെ പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ അതിന് സ്വയം സൂര്യസ്ഥാനീയ ബ്രഹ്മം തന്നെ ആശ്രയം നൽകുന്നു സൂര്യസ്ഥാനീയമായ ബ്രഹ്മമാണ് അവിദ്യയ്ക്ക് ആശ്രയം നൽകുന്നത് അച്ഛൻ മകനെ മടിയിരുത്തിയിട്ട് മകൻ അച്ഛൻ്റെ കണ്ണു പൊത്തുന്നു ഈ അവിദ്യ ബ്രഹ്മത്തിലിരുന്ന് ബ്രഹ്മത്തെ തന്നെ വിഷയമുണ്ടാക്കി ആവൃതമാക്കി ഇതാണതിൻ്റെ ഘൃഷ്ടത എന്തൊരു ഘൃഷ്ടതയാണിത് ഇതാണ് അതിൻ്റെ ഘൃഷ്ടവിഷയം സംക്ഷേപശാരീകത്തിൽ പറയും ആശ്രയത്വ ആശ്രയത്വ വിഷയത്വ വിഷയത്വ നിർവികാര നിർവികാര സംക്ഷേപാരീർവേവലി ആശ്രയത്വ ആശ്രയത്വയ ഭാഗിനീ നിർവികാര ചിതിരേവ കേവല അവിദ്യയുടെ ആശ്രയം അവിദ്യ ഇരിക്കുന്നു അതിൻ്റെ ആശ്രയം ഏതാണ് അതിൻ്റെ ആധാനം ഏതാണ് അവിദ്യ ബ്രഹ്മത്തിലിരിക്കുന്നു ആശ്രയം ബ്രഹ്മമാണ് വിഷയവും ബ്രഹ്മം തന്നെയാണ് സർവം കൽവിതം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത ഇതിൻ്റെ ആധാരവും ബ്രഹ്മമാണ് വിഷയവും ബ്രഹ്മമാണ് അങ്ങനെ ആകുമ്പോൾ അജ്ഞാനം ജ്ഞാനത്തെ എങ്ങനെ ആവരണം ചെയ്യും അജ്ഞാനം ഭാവപദാർത്ഥമാണെന്ന് അറിയുക അനാദിസിദ്ധവുമാണ് ഈ ഉന്നതമായ അറിവിനെ നമുക്കായിത്തന്ന ശ്രുതിമാതാവ് അക അളങ്കിതരായ ഇർഷിമാരുടെ ഹൃദയാന്തരങ്ങളിൽ പ്രവേശിച്ച അവതരിച്ച കൈവല്യത്തിലേക്ക് മാനവനെ നയിക്കുന്ന സനാതന ഭാരതിക്ക് എന്നും ഊർജം നൽകിയ ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം